ഫ്രണ്ട്സ്, അപ്പോഴേ നമ്മളിന്ന് നിൽക്കുന്നത് മൂവാറ്റുപുഴ വീട്ടൂരുള്ള ഒരു പാർക്കിലാണ് കേട്ടോ. ഇത് ഗവൺമെൻറ്റിൻ്റെ തടിയിരിപ്പോടെ ഉള്ളിലുള്ള ഒരു പാർക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ രാവിലെ അല്ല 3 മണി മുതൽ 6 മണി വരെ അടിച്ചു പൊളിച്ച് നടക്കാം കേട്ടോ. ഒരു ദിവസം ഇവിടെ 3 to 6 മണി വരെ അടിച്ചു പൊളിക്കാം. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയാണ്. കാർ പാർക്കിംഗ് ഉണ്ട്, കാർ പാർക്കിങ്ങിന് 30 രൂപയാണ്. അങ്ങനെ മൊത്തം ഞങ്ങൾക്ക് 60 രൂപയായി. അപ്പോൾ ഈ പാർക്കിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു യുവർ ചാനൽ AGP's വേൾഡ്. അപ്പോൾ ഈ കാണുന്നൊക്കെ കേട്ടോ പാർക്കിലെ പരിപാടികൾ. നമ്മൾ പാർക്കിൻ്റെ അകത്തേക്ക് കയറി, ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇതാണ് റേറ്റ്. ഇത് ഗവൺമെൻറ്റിൻ്റെ തടിയിരിപ്പാണ് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ തടിയിരിപ്പോടെ ഉള്ളിലാണ് ഈ പാർക്ക്. ഇതിലെ കുട്ടികൾ സൈക്കിളൊക്കെ ചവിട്ടി നടപ്പുണ്ട്. സൈക്കിളൊക്കെ ചവിടുമ്പോൾ ഒരു കൊച്ചു വീണു. ഇപ്പോൾ പിള്ളേർ സൈക്കിളൊക്കെ ചവിട്ടി നടപ്പുണ്ട്. ഇപ്പോൾ ഇതുണ്ടല്ലേ ഇക്കോ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ. ഇതവിടെ ലൈഫ് സൈക്കിൾ ഓഫ് എ മോണാർക്ക് ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളൊക്കെ എഴുതി വെച്ചാൽ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് പാർക്കിൻ്റെ അകത്തേക്ക് പോയിട്ട് നോക്കാം കേട്ടോ. ഇതിപ്പോൾ അകത്താണെങ്കിലും പിള്ളേർ കളിക്കുന്ന സ്ഥലത്തൊക്കെ പോയി ഒന്ന് നോക്കാം. ഇതേ ഇവിടെ വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യം കേട്ടോ. വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാം. വണ്ടിക്ക് 30 രൂപ കേട്ടോ പാർക്കിംഗ് ഫീസ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും പാർക്ക് ചെയ്യാം. ഇതുണ്ടല്ലേ ഇവിടെയും പാർക്ക് ചെയ്യാം. ഇത് ഇവിടെയും നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. ഒരു 30 രൂപയുള്ളൂ. വണ്ടി റോഡ് സൈഡിലും തരണം. നമുക്ക് ഇവിടെ കയറി പാർക്ക് ചെയ്യാം. 6 രൂപ വരെ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ 3 to 6 രൂപ വരെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 to 6 രൂപ വരെ ഇവിടെ നിൽക്കാം. അപ്പം പിള്ളേർക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് വരിക കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഈ പാർക്കിൻ്റെ അകത്തത്. കുറേ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. മരങ്ങൾക്ക് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പാർക്കിന് ഇവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിയിട്ടാണ്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പാർക്ക് കേട്ടോ. കുട്ടികൾക്ക് ഒരു ദിവസം കുറച്ച് നേരം എൻജോയ് ചെയ്യാനായിട്ട്. ഇത് ഊഞ്ഞാല്, ഇത് നമ്മുടെ വർക്കൗട്ട് ചെയ്യാൻ ഐറ്റം കുട്ടികൾക്ക് വേണ്ടി. എലിപ്റ്റിക്കലായിരുന്നു. ഇതേ ഗീവറൂട്ടം എൻ്റെ. നീ എവിടെയാ പോയി കയറിയേ? അതിൽ പോയി കയറിയാ. എന്നാൽ ഞാനും വരാൻ പോക്കോ. ഗീവർ ഇവിടെ 2-3 മണി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വന്നെ. ഗീവർ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട് ഇവിടെ വന്നിട്ട്. ഇവിടെ ഊഞ്ഞാല്, ഇവിടുത്തെ റൊട്ടേറ്റ് ആണ് സാധനം. ഇവിടെ പിള്ളേർക്ക് വേണ്ടി അടിപൊളിയായിട്ടാണ് അത് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇപ്പം മൂവാറ്റയിൽ നമ്മുടെ ലതാ പാർക്കും ഉണ്ട്, നെഹ്റു പാർക്കും ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് മൂവാറ്റയിൽ നിന്ന് വിട്ട് വീട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വനത്തിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ തടിയിരിപ്പോടെ ഉള്ളിൽ. ഇതേ എവിടെ ഒരു ഏറുമാടം ഉണ്ടിട്ട് കാണിച്ചു തരാം ജസ്റ്റ്. ഇത് ഗീവർ അതിൻ്റെ മുകളിൽ. എങ്ങനെയുണ്ടാ? നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കുട്ടികളെയും കൂട്ടി ഈ വഴിക്കൊക്കെ വരിക. ഉറപ്പായിട്ട് അവർക്ക് എൻജോയ്മെന്റ് ആയിരിക്കും. വലിയ പേറ്റൊന്നുമില്ലോ. പിള്ളേർക്ക് 20, 10 വലിയവർക്ക് 20 ഉള്ളൂ. ഇപ്പൊ തന്നെ ഇതിന്റെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത സെഷനിലേക്ക് കയറുവാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ട്. നമ്മുടെ അടുത്ത സെഷനിലേക്ക് കയറി. എൻ്റെ ഇവിടെ ഒരു കാറ്റർപില്ലർ ഉണ്ട്. പിള്ളേർ അതിൻ്റെ അകത്തോടെ കയറിയിട്ടുണ്ട്. ഗീവർ അതിൻ്റെ അകത്ത്. എടാ ഗീവു, നീ ഇതിൻ്റെ അകത്ത് കയറിയാ. ഇത് ഹൈ കാണിച്ചേ. പോരെ ഊർന്നിങ് പോരെ. ചൂ Thank you.
പിന്നെ ജിറാഫിനെ ഉണ്ടാക്കിയുണ്ട്. നീ ജിറാഫി കയറാൻ പോവണ്ട. ഫുട്ബോള് ബാസ്കറ്റ്ബോളിന്റെ കോർട്ട് എല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അവര്. എന്തായാലും ഇതൊരു അടിപൊളി സ്ഥലമാണ്, അടിപൊളി. ജസ്റ്റ് ഒരു ഈവനിങ് ഔട്ടിന് വന്ന് നമുക്കൊന്ന് പിള്ളേർക്കൊരു സന്തോഷം. ഈ മുടവൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഹൗസാണ്, വൈഫ് ഹൗസ് മുടവൂരാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്താണ് മുടവൂർ, തൊട്ടടുത്താണ് വീട്ടൂര്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കൊച്ചിനെ കൊണ്ട് വരാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണെങ്കിലും പപ്പ ഇവനെ കൊച്ചിനെ കൊണ്ട് വരാറുണ്ട്. അതുകൊണ്ട് അവനിവിടെ കാണാപ്പാടാണ്, ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സർക്കാർ പ്രൊമോട്ട് ചെയ്യണത് വളരെ നല്ലതാണ്. പഞ്ചായത്ത് വഴി ഇതും വെൽ ക്ലീൻ ആണിപ്പോൾ. ഇതുപോലെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, സെറ്റ് പരിപാടിയാണ് ഇതെവിടെ. ഇങ്ങനെ ഐറ്റം വെച്ചിട്ടോ കയറൊക്കെ കെട്ടി പിള്ളേർക്ക് ഇങ്ങനെ കയറിൻ്റെ മുകളിൽ കയറി പിടിച്ചു പിടിച്ച് മുകളിലിട്ട് കയറി പോവാം. അവൻ കുറച്ച് കയറിയിട്ട് ഇറങ്ങിപ്പോരും, അപ്പുറത്തോടെ ഇറങ്ങിപ്പോറിൻ്റെയാണ്. ചെറിയ പേടിയായി തോന്നുന്നു. ഗീവറു നന്ദി. ഈ പാർക്ക് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു, അല്ല അതിനെക്കുറിച്ച് പറഞ്ഞു. നല്ല പാർക്കായ പിള്ളേർക്ക് കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അവൻ കളിക്കാൻ വേണ്ടി ഓടിപ്പോയി. അവിടെ പിടിച്ചു പിടിച്ച് അങ്ങോട്ട് പോയാൽ മതി, അടുത്തേ പിടി, അടുത്തേലേ കൈ പിടി, അടുത്തേലേ കൈ പിടി. അയ്യോ നിർത്തിയാ, എന്നാ വാ ഇങ്ങോട്ട് വാ, നമുക്ക് അവിടെ ഏറുമാർത്തി പോയി കയറാം. ആ മോളിലെ പച്ച കമ്പി തൊട്ടിട്ടിങ് ഇറങ്ങി പോരാ കേട്ടാ, പതുക്കറിയിക്കോ. ഇവിടെ ഒരു ഏറുമാറ ഉണ്ട്, നമുക്ക് ഏറുമാറത്തി കാണാം. ആ പുലി ഞാൻ ഉണ്ടല്ലോ. പിന്നെ വേണേ അതിന്റെ പുറത്ത് കയറിയിരുന്നു പുലിയുടെ. എങ്ങനെയാണ്ടാ പുലി ഏറുമാറത്തിന്റെ മുകളിലേക്ക്? ഇതേ ഗീവർ കയറി പോവാട്ടോ, ട്രീ ഹൗസ്. ഞാനിത് കയറി വരാട്ടാ. അതെ നമ്മളിങ്ങനെ ഏർമാർത്തി കയറാൻ പോണ്. ഗീവറൂട്ടം കയറി പോയിട്ടാ. ഇതെ ഞാനും ഗീവറൂട്ടം കൂടെ എത്തി. ഹായ് അടിച്ച്. ഹായ്, ഞാനും കീവറൂട്ട് ഇങ്ങനെ ഏർമാടത്തിലെ. എങ്ങനെയുണ്ട് ഏർമാടം? എന്തിനാ വരിക? അയ്യേ പിന്നെ രണ്ട് സ്റ്റെപ്പിലേക്ക് ഇത് വെക്കാൻ പറ്റുമോ? അതേ ഏർമാടത്തിന്റെ മുകളിൽ നിന്നോണ്ടല്ലോ വ്യൂ നിങ്ങൾ കണ്ടില്ല. അതെ 360 അടിച്ച് അഞ്ചു കേട്ടോ. ഓ മൈ ഗോഡ്. ഇപ്പൊ ഈ കാരണമാണ് ഏർമാടത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടോ, പാർക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. Thank you.
എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ പാർക്കിലെ വീഡിയോ. വീട്ടൂർ വനത്തിൻ്റെ അകത്തുള്ള പാർക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഫ്രം എജിപ്പീസ് വേൾഡ്.